ദുരൂഹതകൾ നിറഞ്ഞ ഒരു ടൗണിലെ നൂറുകണക്കിന് മിസ്റ്ററികൾ തേടിപ്പോയി അവസാനം അതിന് ഇരട്ടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണല്ലേ നമ്മൾ. അതിൽ രണ്ട് സീസൺ കഴിഞ്ഞപ്പോഴും നമ്മളെ ഏറ്റവും അധികം കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, ആരായിരിക്കും ഈ സീരീസിലെ ഈവിൾ ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ? ശരിക്കും നമ്മളയാളെ ഇതുവരെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞോ? അയാൾ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളായിരിക്കുമോ? ഡാർക്ക് പോലുള്ള സീരീസുകൾ കണ്ടവർക്ക് സീസൺസിന്റെ എണ്ണം വെച്ച് വില്ലനെ കണ്ടുപിടിക്കാൻ നിന്നാൽ അതെല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമാകില്ല എന്നറിയാമായിരിക്കും. എങ്കിലും നമ്മുടെ കയ്യിൽ ഇതുവരെയുള്ള ചെറിയ ചെറിയ പീസസ് ഉപയോഗിച്ച് നമ്മൾ അതിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് ഈ ടൗണിലെ സമയത്തിന്റെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കിയേക്കാം. എന്താണ്, എപ്പോഴാണ് ഈ കഥ നടക്കുന്നത്? ഈ ടൗണിലുള്ളവർ റിയൽ വേൾഡിന് സമാനമായ സമയത്ത് തന്നെയാണോ ജീവിക്കുന്നത്? അതിനുത്തരം അറിയാൻ നമുക്ക് സീസൺ 1 എപ്പിസോഡ് 2 പോകാം. ഒരു ഹണ്ടിങ് ട്രിപ്പ് കഴിഞ്ഞു വന്ന താനും തന്റെ സഹോദരിയും ഇവിടെ എത്തപ്പെട്ട കഥ ഡോണ തപിതയോട് പറയുന്ന സീൻ. അന്ന് രാത്രി തന്റെ സഹോദരിയെ മോൺസ്റ്റേഴ്സ് ജീവനോടെ തൊലിയുറിഞ്ഞു കൊന്നതെല്ലാം പുള്ളിക്കാരി പറയുന്നുണ്ട്. ആ ഇടയ്ക്ക് എപ്പിക്സ് പുറത്തുവിട്ട ഒരു പോസ്റ്റർ ഡോണയും സഹോദരിയും മിസ്സിംഗ് ആയത് 3rd August 2018 വ്യക്തമായി കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഡോണ ഈ കഥ പറയുന്ന സീസൺ 1 എപ്പിസോഡ് 2 നടക്കുന്ന ഡേറ്റും 20th February 2022 ആണെന്ന് ജിമ്മിന്റെ ഫാമിലിയുടെ മിസ്സിംഗ് പോസ്റ്റർ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ജിമ്മിന്റെ ഫാമിലി ഈ ടൗണിൽ എത്തപ്പെട്ട ദിവസം. ഈ രണ്ട് ഡേറ്റ്സുകളും തമ്മിൽ മൈനസ് ചെയ്ത നമുക്ക് 3 വർഷം 6 മാസം 17 ദിവസം എന്ന് കിട്ടും. അതായത് ഡോണ ടൗണിലെത്തി ഏതാണ്ട് 3 കൊല്ലം കഴിഞ്ഞ് 2022 ജിമ്മിന്റെ ഫാമിലി ഇവിടെ എത്തിയത് എന്ന് സാരം. നമ്മുടെ ഈ നിഗമനം ശരിവെക്കും പോലെ അതേ എപ്പിസോഡിൽ തന്നെ ഡോണ 3 കൊല്ലവും 6 മാസവും 17 ദിവസവും കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും താൻ തന്റെ സഹോദരിയുടെ അലർച്ച കേൾക്കാറുണ്ടെന്ന് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഈ രണ്ട് ഡേറ്റ്സ് തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയ അതേ സമയം അല്ലെ? മാത്രമല്ല സീസൺ 2 എപ്പിസോഡ് 2 മെറിയൽ ക്രിസ്റ്റിയോട് ക്രിസ്റ്റിയെ കാണാതെ പോയിട്ട് ഇപ്പോ 6 മാസത്തോളമായി എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ടൗണിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഭവങ്ങളും February 2022 നടന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. അതായത് ക്രിസ്റ്റിയെ കാണാതായത് August 6th 2021. മെറിയൽ പറഞ്ഞതുപോലെ 6 മാസത്തെ ഡിഫറൻസ്. സോ ടൗണിലെ ഈ സമയവും റിയൽ വേൾഡിലെ സമയവും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്നാൽ ഈ ടൗണിലുള്ള മറ്റു ചിലർക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാകുന്നതും അവർ ഫിസിക്കലി ഓർ മെന്റലി മറ്റൊരു ടൈം പീരീഡിലേക്ക് എത്തപ്പെടുന്നത് നമ്മൾ കണ്ടു. അതായത് ബോയ്ഡ് മറ്റൊരു ടൈം ലൈനിൽ ചേംബറിലെത്തി മാർട്ടിനെ കണ്ടതും എല്ലാം. ഇനി നമുക്ക് വില്ലനെ തപ്പിപ്പോകാം. അതിനുവേണ്ടി നമ്മൾ സീസൺ 1 മുതലുള്ള ഇമ്പോർട്ടന്റ് ആയ ചില സീൻസ് റിവൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അന്ന് ബോയ്ഡും സേറയും ഉത്തരങ്ങൾ തേടി കാട്ടിലേക്ക് പോയ ആ ദിവസം, ആ ട്രിപ്പ് മുതൽ നടന്ന സംഭവങ്ങൾ ഒന്ന് നോക്കാം. അന്ന് അവർ അവിടെ വെച്ച് ബോയ്ഡിന്റെ മരിച്ചുപോയ വൈഫ് ആബിയെ കാണുന്നു. ബോയ്ഡിന് സ്പൈഡറിന്റെ കടിയേൽക്കുന്നു. എല്ലാം കഴിഞ്ഞ് അവർ ആണെങ്കിൽ ആ ലൈറ്റ് ഹൗസും കണ്ടെത്തുന്നു. ഇതെല്ലാമല്ലേ പ്രധാനമായിട്ടും ആ ട്രിപ്പിലുണ്ടായ സംഭവങ്ങൾ. അന്ന് ആ സ്പൈഡേഴ്സിന്റെ കടി ഏറ്റിട്ട് തനിക്ക് ഇനി മുന്നോട്ട് നടക്കാൻ സാധിക്കില്ല എന്നും തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കൊള്ളാനുമെല്ലാം ബോയ്ഡ് സേറയോട് പറയുന്നുണ്ട്. എന്നാൽ സേറയാകട്ടെ ആ സമയത്തും പ്രതീക്ഷ കൈവിടാതെ തങ്ങൾക്ക് ലൈറ്റ് ഹൗസിൽ എത്തപ്പെടാം എന്ന ഹോപ്പ് ബോയ്ഡിന് നൽകുകയാണ്. ഇതേ സമയത്ത് അങ്ങ് കോളനി ഹൗസിൽ പ്രതീക്ഷയോടെ ജിമ്മും മറ്റുള്ളവരും റേഡിയോ ടവറിന്റെ നിർമ്മാണത്തിലായിരുന്നു. ആ സീനിലെല്ലാം നമുക്ക് അവിടുത്തെ തെളിഞ്ഞ കാലാവസ്ഥ കാണാം. ഒരു മഴയുടെയോ മറ്റോ ഒരു ലക്ഷണവും അവിടെയില്ല. എല്ലാവർക്കും ഇപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു ഹോപ്പും ഉണ്ട്. അവർ ആ ടവറുമായി വീടിന് മുകളിൽ കയറി എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ബ്രൈറ്റ് സൂര്യനെ കാണാം. ആ സീൻ അവിടെ കട്ടായിട്ട് നേരെ നമ്മൾ കാണുന്നത് ബോയ്ഡിനെയും സേറയുമാണ്. പക്ഷെ ഇവിടെ ഇപ്പോ മഴ പെയ്യുകയാണ്, ഒരു സ്റ്റോം വരാൻ പോവുകയാണ്. സംഭവം, ബോയ്ഡും സേറയും ഇപ്പോ ലൈറ്റ് ഹൗസ് കണ്ടെത്തിയിരിക്കുകയാണ്. ആ സീനിൽ ആ ലൈറ്റ് ഹൗസിന്റെ ബീം വന്ന് സ്ക്രീനിൽ തട്ടുന്നതും സീൻ അവിടുന്ന് കട്ടായിട്ട് നേരെ കോളനി ഹൗസിന് മുൻപിൽ ജിമ്മിനെയും മറ്റുള്ളവരെയും നമ്മൾ കാണുകയാണ്. ഇവിടെ അതുവരെ ആ മഴയും കാറ്റും ഒന്നും ടൗണിൽ എത്തിയിട്ടില്ല. എങ്കിലും അന്തരീക്ഷം ഇരുണ്ടു മൂടി വരികയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവിടെ മഴ പെയ്യുന്നു. ഇതിൽ നിന്ന് ആ ലൈറ്റ് ഹൗസ് ഏരിയയിൽ നിന്നാണ് ഈ സ്റ്റോം ആദ്യം ഉണ്ടായതെന്നും പിന്നീട് ഇവിടേക്ക് എത്തിയതാണ് എന്നും നമുക്ക് പറയാം. ഈ സമയത്താണ് ജിം റേഡിയോയിലൂടെ ആ അജ്ഞാതന്റെ സൗണ്ട് കേൾക്കുന്നതും അയാൾ ജിമ്മിനോട് തവിത ആ കുഴി കുഴിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നതും. അതിനുശേഷം നമ്മൾ കാണുന്നതാകട്ടെ തവിത നേരെ ആ കാറ്റകോംസ് പോലെ മോൺസ്റ്റേഴ്സ് ഉറങ്ങുന്ന എന്ന് പറയപ്പെടുന്ന ആ ടണലിലേക്ക് വീഴുന്നതാണ്.
അവിടെ വെച്ച് തബിത അപ്രതീക്ഷിതമായി വിക്ടറിനെയും കണ്ടുമുട്ടുന്നു. ശേഷം വിക്ടർ തബിതയോട് പറയുകയാണ് തന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ബോയ് ഇൻ വൈറ്റ് ആണെന്നും തബിത ഇവിടെ എത്തും എന്നൊക്കെ ആ പയ്യൻ അറിയിച്ചെന്നും. അതേസമയം ജിം തന്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ ഹോളെല്ലാം ഇടിഞ്ഞു വീണ് അവിടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ആ കോരിച്ചൊരിയുന്ന മഴയത്ത് അവശ്യ നിലയിലായ ബോർഡിനെയും കൊണ്ട് ലൈറ്റ് ഹൗസ് ലക്ഷ്യം വെച്ച് നടക്കുന്ന സേറയാണ്. പെട്ടെന്ന് അവിടെ ബോയ് ഇൻ വൈറ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ശേഷം സേറയുടെ മരിച്ചുപോയ ബ്രദർ നേതനെ പറ്റി സംസാരിച്ച് സേറയുമായി ഇമോഷണലായി അടുക്കുകയാണ് ബോയ് ഇൻ വൈറ്റ്. നേതൻ പറഞ്ഞത് ശരിയായിരുന്നു. ഈ സ്ഥലം ഇപ്പൊ വളരെ ദേഷ്യത്തിലാണ്. സേഫായിരിക്കാനും രക്ഷപ്പെടാനുമുള്ള ഏക മാർഗം ആ ഫാറവേ ട്രേക്കുള്ളിൽ കടക്കുന്നതാണ് എന്നൊക്കെ പറയുകയാണ് ബോയ് ഇൻ വൈറ്റ്. ആ പയ്യൻ പറഞ്ഞത് സേറ കേൾക്കുകയും ബോയ്ഡിനെ കൺവിൻസും ചെയ്ത് അതിനുള്ളിൽ കയറ്റി വിടുകയാണ്. അങ്ങനെ നമ്മുടെ ബോയ്ഡ് ആകട്ടെ ഒരു ഡ്രൈവറിൽ കുടുങ്ങിയും പോകുന്നു. ഇങ്ങനെ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം അവിടെ കഴിയുകയാണ്. രണ്ടാം ഭാഗം, ഡ്രൈവറിൽ കിടക്കുന്ന ബോയ്ഡിനോട് ഹലോ നിങ്ങൾ റിയൽ ആണോ എന്നൊക്കെ ഒരാൾ മുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ബോയ്ഡ് അതെ റിയൽ ആണ് എന്നൊക്കെ പറയുമ്പോൾ ബോയ്ഡിനെ അവിടുന്ന് രക്ഷിക്കാം എന്ന് പറയുകയാണ് ആ വോയിസ്. പക്ഷെ തനിക്ക് അവിടുന്ന് കയറാൻ സാധിക്കുന്നില്ല എന്ന് ബോയ്ഡ് നിൽക്കുന്നതും മുകളിൽ നിന്ന് ആരോ ഇട്ടതുപോലെ ഒരു കയർ ഡ്രൈവറിനുള്ളിലേക്ക് വരികയാണ്. ഒരു വിധത്തിൽ ബോയ്ഡ് അതിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുമ്പോഴാണ് പുള്ളിക്ക് എലിസിന്റെ ഒരു വിഷൻ വരുന്നത്. ഹെഡാഡ് നമ്മൾ ബോട്ട് പുറത്തെടുക്കാൻ പോവുകയല്ലേ എന്നായിരുന്നു എലിസിന്റെ ആ വിഷന് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം അവിടുന്ന് മുകളിലെത്തുന്ന ബോയ്ഡ് അവിടെ വെച്ച് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ മാർട്ടിനെ കാണുകയാണ്. മാർട്ടിൻ മാത്രമല്ല അത്തരത്തിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന് മരിച്ച മറ്റു രണ്ടാളുകളുടെ അസ്ഥികൂടങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ആകെ കിളിപോയി നിൽക്കുന്ന ബോയ്ഡിനോട് ഞാൻ നിങ്ങളെ സഹായിച്ചില്ലേ എന്ന് പകരം തന്നെ ഒന്ന് കൊന്ന് സഹായിക്കാൻ ആവശ്യപ്പെടുകയാണ് മാർട്ടിൻ. ശേഷം ബോയ്ഡിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന മാർട്ടിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഹേയ് നിങ്ങള് ടൗണിൽ നിന്നല്ലേ, നിങ്ങൾ ആ ഫാറവെട്രയ്ക്കുള്ളിൽ കടന്നല്ലേ എന്നൊക്കെ ബോയ്ഡ് കുറച്ച് മുൻപ് വരെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ച് ഒരിക്കൽ താനും അതിലൂടെയൊക്കെ കടന്നു വന്ന ഒരു ഹതഭാഗ്യവനാണെന്ന് ബോയ്ഡിനെ ധരിപ്പിച്ച് ഒരു വിശ്വാസം നേടിയെടുക്കുകയാണ് മാർട്ടിൻ. ശേഷം ഈ ഫാറവേ ട്രീസ് ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യുമെന്നും അങ്ങനെയാണ് അവർക്ക് തങ്ങളെ കിട്ടുന്നതും എന്നൊക്കെ ബോയ്ഡിനോട് പറയുകയാണ് മാർട്ടിൻ. പിന്നീട് ഈ മാർട്ടിൻ ഒരു മറയിനായിരുന്നു എന്നെല്ലാം ബോയ്ഡ് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ മ്യൂസിക് സ്റ്റോപ്പ് ആവുമ്പോഴേക്കും അവർ വരുമെന്നും അതിനു മുന്നേ രക്ഷപ്പെടാനും മാർട്ടിൻ ബോയ്ഡിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാ നമുക്ക് ബോയ്ഡിന്റെ സ്വഭാവം അറിയാലോ, അങ്ങനെ എന്തായാലും ആ മ്യൂസിക് ബോക്സ് പ്ലേ ആവുന്നത് നിന്നതും മാർട്ടിൻ ബോയ്ഡിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ബോയ്ഡിന്റെ കയ്യിൽ മുറിവേൽപ്പിച്ച് തന്റെ ഉള്ളിലെ വേംസ് ബോയ്ഡിന്റെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന മാർട്ടിന്റെ കഥയും അവിടെ അവസാനിക്കുകയാണ്. ശേഷം അവിടുന്ന് ഒരു ടോർച്ചും എടുത്ത് ആ ടോർച്ചുമായി ഈ സ്ഥലത്തിന് പുറത്തു കിടക്കുന്ന ബോയ്ഡിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ എപ്പോഴും കാണാറുള്ള ആ വൈൽഡ് ഡോഗ് പ്രത്യക്ഷപ്പെട്ട് ബോയ്ഡിന് വഴികാട്ടിയാവുകയാണ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായും നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ആരാണ് ബോയ്ഡിന് ആ റോപ്പ് ഇട്ട് നൽകിയത്? എന്തായാലും ചെയിണ്ടായി കിടക്കുന്ന മാർട്ടിന് അത് സാധിക്കില്ലല്ലോ. രണ്ട്, ശരിക്കും മാർട്ടിൻ ബോയ്ഡിനെ സഹായിക്കുകയാണോ ചെയ്തത്? നമുക്ക് ഉടനെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ നോക്കാമേ. ഇപ്പോ നമ്മൾ കഥയുടെ മൂന്നാം ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. സീസൺ ടു ഫിനാലിയിൽ ചീവീടുകൾ ടൗണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഉത്തരം തേടി നടക്കുകയാണ് ബോയ്ഡും സേറയും കെന്നിയും. ബോയ്ഡ് ഇപ്പോ സേറയെ പണ്ട് മാർട്ടിനെ കണ്ട ആ സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ യാത്രയിൽ ഈ ബോയ് ഇൻ വൈറ്റ് വെറും ഒരു ചെറിയ കുട്ടിയല്ല എന്ന് തനിക്ക് തോന്നുന്നതായി ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ സേറ ബോയ്ഡിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലുള്ള ആ ബിൽഡിങ്ങിന് അരികിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് സേറ മാത്രം അവിടെ ആ മ്യൂസിക് ബോക്സിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്നാൽ പുള്ളിക്കാരിക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ മറ്റൊരു ടൈം ലൈനിൽ അത് അവിടെ തന്നെ ഉണ്ട് താനും. പിന്നീട് ആ എപ്പിസോഡിന്റെ അവസാനത്തോടെ ബോയ്ഡ് ആ ടോർച്ച് ഉപയോഗിച്ച് ആ ഒരു ടൈം ലൈനിലേക്ക് ടെലിപോർട്ടായി ആ മ്യൂസിക് ബോക്സ് കണ്ടെത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ച് വീണ്ടും ബോയ്ഡ് ആബിയെ കാണുന്നു, അല്ല ആബിയുടെ രൂപത്തിലുള്ള മറ്റെന്തിനെയോ. ആ മ്യൂസിക് ബോക്സ് തകർക്കുന്നതിൽ നിന്ന് ബോയ്ഡിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഈ ആബിയുടെ ഉദ്ദേശം. ഫിസിക്കലി അല്ല, ഇമോഷണലി ബോയ്ഡിനെ തടയുക. പക്ഷെ അത് വിജയിച്ചില്ല. ബോയ്ഡ് ആ മ്യൂസിക് ബോക്സ് തകർക്കുകയും ജൂലിയും മെറിയലും റാണ്ടലും എല്ലാം ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ചീവീടുകളുടെ കഥ അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ നമ്മുടെ കഥയിലെ അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോ വിക്ടർ തബിതയോട് ആ ബോട്ടിൽ തൂക്കിയ ഫാറവേ ട്രീയെ പറ്റി സംസാരിക്കുകയാണ്. അതായത് ഈ മരം എല്ലാവരെയും ആ ലൈറ്റ് ഹൗസിന് മുന്നിൽ തന്നെ എത്തിക്കുമെന്നും തന്റെ അമ്മ ആ കുട്ടികളെ രക്ഷിക്കാൻ ഇതിലൂടെ പോകാനിരുന്നതും പക്ഷെ ആ ശ്രമം വിജയിക്കാതെ പോയതും എല്ലാം.
അങ്ങനെ അതിലൂടെ കയറുന്ന തപിതയാകട്ടെ വിക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ ലൈറ്റ് ഹൗസിന് മുമ്പിലെത്തുകയാണ്. നേരെ ലൈറ്റ് ഹൗസിനുള്ളിൽ കയറിയ തപിത അവിടെ ബോയ് ഇൻ വൈറ്റിനെയും കാണുന്നു. ആ പയ്യനാവട്ടെ തപിതയ്ക്ക് മുൻപിൽ വന്ന് ഐ'm സോറി, ഇതാണ് ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞ് അവരെ തള്ളി താഴേക്കിടുന്നു. ശേഷം റിയൽ വേൾഡിൽ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ എഴുന്നേൽക്കുന്ന തപിതയാണ് നമ്മൾ കാണുന്നത്. ഇത്രയുമൊക്കെയാണ് സീസൺ ടുവിൽ സംഭവിച്ചത്. ഒരുപാട് ചോദ്യങ്ങൾക്കൊപ്പം എങ്ങനെ അവിടുന്ന് പുറത്തു കടക്കാം എന്ന് നമുക്ക് ഈ സീസൺ കാട്ടിത്തന്നു. ഇനി നമ്മൾ ഈ സീസണിലെ ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ചില നിഗമനങ്ങളിലെത്താൻ പോവുകയാണ്. ശരിക്കും ആരായിരുന്നു ജിമ്മിനോട് റേഡിയോയിലൂടെ സംസാരിച്ചത്? ഈ മഴയും പേമാരിയൊക്കെ ആരാണ് തുടങ്ങിവെച്ചത്? നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ജിമ്മോ റേഡിയോ ടവറോ ഒന്നുമല്ല ഈ സ്റ്റോം തുടങ്ങിവെച്ചതെന്ന്. പകരം ബോയ്ഡും സേറയും ആ ലൈറ്റ് ഹൗസിനോട് നടന്ന് അടുത്തതിനാലാണ് അത് സംഭവിച്ചതെന്നത്. ആ സ്റ്റോം ആരാണോ തുടങ്ങിവെച്ചത് അയാൾക്ക് ആ ലൈറ്റ് ഹൗസിനുള്ളിൽ കയറാൻ വരുന്നവരെ തടയണമായിരുന്നു. സീസൺ ടു ഫിനാലെയിൽ തപിത ആ ലൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ അവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, ബോയ് ഇൻ വൈറ്റ് തന്നെ. ഈ ബോയ് ഇൻ വൈറ്റ് തന്നെയാണ് ആ സ്റ്റോം തുടങ്ങിവെച്ചതും. ശേഷം സേറയ്ക്കും ബോയ്ഡിനും മുൻപിൽ വന്ന് അവരോട് ഫാർവേറ്ററേക്കുള്ളിൽ കയറാനും നിങ്ങളവിടെ സേഫ് ആയിരിക്കും എന്നൊക്കെയും പറഞ്ഞ് വഴി തിരിച്ചു വിട്ടതും. എന്നിട്ട് അവർ രണ്ടും സേഫായ സ്ഥലങ്ങളിൽ തന്നെ ആയിരുന്നോ എത്തിയത്? ബോയ്ഡ് ആ ഡ്രൈവറിലെത്തുന്നു, മാർട്ടിനെ കാണുന്നു. സീസൺ ടുവിൽ നമ്മൾ കണ്ട പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നു. സേറയാകട്ടെ സേറയെ ബോക്സിനുള്ളിൽ അടയ്ക്കാൻ കാത്തിരുന്ന ആളുകൾക്കിടയിലേക്ക് ആ ടൗണിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ചർച്ചിന്റെ ബേസ്മെന്റിൽ ഒളിച്ചാണ് പുള്ളിക്കാരി അവിടെ സർവൈവ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആരാണ് ജിമ്മിനോട് റേഡിയോയിലൂടെ സംസാരിച്ചത്? അതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ശരിക്കും ആർക്കാണ് ജിം റേഡിയോയിലൂടെ കേട്ട കാര്യങ്ങളെല്ലാം അറിവുള്ളത്? ആർക്കാണ് അവിടെ അതേ സമയത്ത് തപിത കുഴി കുഴിക്കുന്നതിനെ പറ്റി അറിവുള്ളത്? അതിന്റെ എല്ലാ ഉത്തരം ഒരേ ഒരാളാണ്, ബോയ് ഇൻ വൈറ്റ്. അത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ വിക്ടർ തപിതയോട് പറയുന്നുണ്ട്. He said that you would come. What? Boy in white? അതായത് ബോയ് ഇൻ വൈറ്റ് വിക്ടറിനോട് തപിതയെ പ്രതീക്ഷിച്ച് ടണലിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് സാരം. സോ ചെക്കൻ അറിയാം തപിത അവിടെ കുഴിക്കുന്നുണ്ട് എന്നും അവിടെ തന്നെ വീഴുമെന്നും എല്ലാം. അപ്പൊ ബോയ് ഇൻ വൈറ്റ് ആകാം ആ റേഡിയോയിലൂടെ ജിമ്മിനോട് സംസാരിച്ചതും. പക്ഷെ നമ്മൾ റേഡിയോയിലൂടെ കേട്ടത് ഒരു കൊച്ചുകുട്ടിയുടെ സൗണ്ട് അല്ല അല്ലേ? അതെങ്ങനെ സാധ്യമാകും? അതിന്റെ ഉത്തരമാണ് സേറ പറഞ്ഞത്. ബോയ് ഇൻ വൈറ്റ് വെറും ഒരു ചെറിയ പയ്യനല്ല എന്ന് അവരുടെ സംശയം. ഫ്രമിന്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ നമുക്ക് ബോയ് ഇൻ വൈറ്റിന്റേത് എന്ന് തോന്നിക്കുന്ന ഒരു പെയിന്റിംഗ് കാണാം. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വെറുമൊരു ബോയ് അല്ല, ഒരു പക്ഷേ ഒരു ബോയെ പോലെ ഡ്രസ് ചെയ്ത അത്യാവശ്യം പ്രായം ചെന്ന ഒരാളായി നമുക്ക് തോന്നും. മാത്രമല്ല ആ പെയിന്റിംഗിലെ കഥാപാത്രത്തിന്റെ മൗത്തിൽ എന്തോ ഒരു വ്യത്യസ്തതയും നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ അടുത്ത ചോദ്യമായിരുന്നു ആരാണ് ബോയ്ഡിന് ആ കയറിട്ട് നൽകിയത് എന്നതല്ലേ. കാരണം ചെയിൻഡായി കിടക്കുന്ന മാർട്ടിനെ കൊണ്ട് അത് സാധിക്കില്ല. പിന്നെ ആര്? ആരാണ് അവിടെ ഉണ്ടായിരുന്ന മൂന്നാമതൊരാൾ? അതും ബോയ് ഇൻ വൈറ്റ് തന്നെ ആയിരിക്കുമോ? അതുപോലെ ശരിക്കും മാർട്ടിൻ ബോയ്ഡിനെ സഹായിക്കാനാണോ ശ്രമിച്ചത്? അതിന്റെ ഉത്തരവും അല്ല എന്ന് പറയാനേ നമുക്ക് സാധിക്കൂ. പുള്ളി സഹായിച്ചില്ല, സഹായിക്കുന്നതായി തോന്നിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ബോയ്ഡ് അവിടെ എത്തിയത് എങ്ങനെയാണ്? ബോയ് ഇൻ വൈറ്റിന്റെ മ്യൂസിക് ബോക്സ് പ്ലാൻ വഴിയല്ലേ. ശേഷം മാർട്ടിൻ അവിടെ വെച്ച് തന്റെ രക്തം ബോയ്ഡിന്റെ ശരീരത്തിൽ കയറ്റുന്നു. ആദ്യം നമുക്ക് തോന്നും അതൊരു നല്ല കാര്യമായിരുന്നു എന്ന്. കാരണം അതുപയോഗിച്ച് ബോയ്ഡിന് നമ്മുടെ ചിരിക്കുട്ട മോൺസ്റ്ററിനെ കൊല്ലാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അപകടകാരികളായ ചീവീടുകളുടെ വരവ്. അതെ, ഒറ്റ നോട്ടത്തിൽ മാർട്ടിൻ ചെയ്തത് ഒരു സഹായമായി തോന്നുമെങ്കിലും വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു പണിയാണ് മാർട്ടിൻ ബോയ്ഡിനോട് കാണിച്ചത്. മറ്റു ചിലരെയാണ് ശരിക്കും മാർട്ടിൻ അവിടെ സഹായിച്ചത്. അതിനെപ്പറ്റി തന്നെയാണ് സേറ ബോയ്ഡിനോട് പറഞ്ഞതും. അതിനെ ഈ ടൗണിലേക്ക് തിരികെ കൊണ്ടുവന്നതിനാൽ അത് നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് എന്നൊക്കെ. അതായത് ഇതെല്ലാം ഒരു പ്ലാൻ ആയിരുന്നു. അവർക്കറിയാമായിരുന്നു ബോയ്ഡ് എന്ത് ചെയ്യുമെന്നത്. അവർക്കറിയാമായിരുന്നു ബോയ്ഡ് ആ മോൺസ്റ്ററിൽ ഒന്നിനെയെങ്കിലും കൊല്ലുമെന്നത്, പിന്നീട് ഇവിടെ എന്തെല്ലാം സംഭവിക്കുമെന്നത്. അങ്ങനെ ശരിക്കും ബോയ്ഡിനെ തങ്ങളുടെ പ്ലാനിൽ വീഴ്ത്തി പുതിയൊരു പ്രശ്നം ടൗണിൽ ഉടലെടുപ്പിച്ചു. സോ ഇവിടെ ഈ സംഭവിക്കുന്നതിന് എല്ലാത്തിനും പിന്നിൽ ബോയ് ഇൻ വൈറ്റ് ആകാൻ ഈ തിയറി വെച്ച് വളരെയധികം സാധ്യതകളുണ്ട്. തപിത അവസാനം പുറത്തേക്കുള്ള ആ വഴി കണ്ടെത്തി. ലൈറ്റ് ഹൗസിലെത്തിയപ്പോൾ അവിടെയും വന്നു ഈ ബോയ് ഇൻ വൈറ്റ്. അവിടുന്ന് ഈ റിയാലിറ്റിയിൽ നിന്ന് തന്നെ തപിതയെ അവൻ തള്ളിപ്പുറത്തിട്ടു. ബോയ് ഇൻ വൈറ്റ് ശരിക്കും എന്തിനങ്ങനെ ചെയ്യണം? ആ ലൈറ്റ് ഹൗസിലെ കത്തി നിൽക്കുന്ന ബീം എത്ര പേർ ശ്രദ്ധിച്ചു? ശരിക്കും ആ ലൈറ്റ് ആയിരിക്കുമോ അവരെ ഈ റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പിടിച്ചു നിർത്തുന്നത്? ആ ലൈറ്റ് അണഞ്ഞാൽ ഇവർക്കെല്ലാം പുറത്തു കടക്കാൻ സാധിക്കുമോ?
ഇരുണ്ട പ്രദേശങ്ങളിലെ വെളിച്ചം എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി ബോയ്ഡ് ആ ചെറിയ ടോർച്ച് കത്തിച്ചപ്പോഴല്ലേ മിസ്റ്ററിക്കുള്ളിലെ മിസ്റ്ററി പോലെ ആ മ്യൂസിക് ബോക്സ് ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ടൈം ലൈനിൽ ബോയ്ഡ് എത്തിയത്. ആ ടോർച്ച് അണച്ചതും ബോയ്ഡ് അതിന് പുറത്തു ചാടി. സോ ബോയ് ഇൻ വൈറ്റ് ആ ബീം ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ വരുന്നവരെ തടയാൻ നിൽക്കുകയായിരിക്കുമോ? മുൻപ് പലരും ആ ബീം തകർക്കാൻ ശ്രമിച്ചതുപോലെ നമുക്ക് ആ ബീമിന്റെ ഒരു വശം തകർന്നിരിക്കുന്നതും കാണാം. അപ്പോ നമ്മുടെ ഈ തിയറി അനുസരിച്ച് ബോയ് ഇൻ വൈറ്റ് അത് ശരിക്കും ഒരു ബോയ് അല്ല, ഒരു സാധാ മനുഷ്യനെ അല്ല. ഇത് തന്നെ ആയിരിക്കുമോ നമ്മുടെ വില്ലൻ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.